ഉച്ചിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് പരിശുദ്ധ അമ്മയെക്കുറിച്ച് തിരുസഭ പഠിപ്പിക്കുന്ന ചില ആഴമേറിയ പഠനങ്ങളാണ് നമ്മൾ ധ്യാനിക്കുക. ഈ പഠനങ്ങൾ യുക്തിരടിസ്ഥാനത്തിലല്ല, വിശ്വാസത്തിന്റെ ആഴത്തിൽ മാത്രമേ നാം ഗ്രഹിക്കാവൂ. ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ട് നമുക്ക് അവയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. ഒന്നാമതായി പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവത്തെക്കുറിച്ചാണ്. പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവം എന്താണ്? അതിൻ്റെ ഉത്തരം നൽകാനായിട്ട് തിരുവചനത്തിൽ നിന്നും അതോടൊപ്പം തന്നെ വിശുദ്ധ പാരമ്പര്യത്തിൽ നിന്നും നമുക്ക് ശ്രമിക്കാം. തീർച്ചയായിട്ടും നമുക്കറിയാം, പരിശുദ്ധ അമ്മ ജനിച്ചത് ഒരു കന്യകയിൽ നിന്നല്ല. യോവാക്കിമിൻ്റെയും അന്നയുടെയും ദാമ്പത്യ ധർമാനുഷ്ഠാനത്തിന്റെ ഫലമാണ് പരിശുദ്ധ അമ്മയുടെ ശരീരം. എന്നാൽ വിശുദ്ധ അന്നയുടെ ഉദരത്തിൽ രൂപം കൊണ്ട സമയത്ത് തന്നെ, ആ ക്ഷണത്തിൽ തന്നെ പരിശുദ്ധ അമ്മ പാപരഹിതയായിരുന്നു എന്നാണ് തിരുസഭ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 9 പീയൂസ് മാർപ്പാപ്പ 1854 ഇതൊരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത്. ഇതിനെക്കുറിച്ച് സഭ പാരമ്പര്യങ്ങളും പറയുന്നുണ്ട്, മറപ്രയും പറയുന്നുണ്ട്. ഈശോയെക്കുറിച്ച് പറയുന്നു, അങ്ങയുടെയും അങ്ങയുടെ മാതാവും പാപരഹിതയാണെന്ന്. അതുപോലെ തന്നെ വിശുദ്ധ അഗസ്തീനോസ് പറയുന്നുണ്ട്, മുള്ളുകൾക്കിടയിലെ ലില്ലി മലരുപോലെയാണ് പാപികളുടെ ഇടയിലെ പാപരഹിതയായ അമ്മ എന്ന്. സ്നേഹമുള്ളവരെ, ഈ പാരമ്പര്യങ്ങളും അതുപോലെ തന്നെ തിരുവചനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:28 വാക്യം പറയുന്നുണ്ട്, ദേവഗർഭം നിറഞ്ഞവളെ സ്വസ്തി എന്ന്. ഈ വചനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പരിശുദ്ധ അമ്മ അമലോത്ഭവിയായിരുന്നു. ഉത്ഭവഭാവത്തിൽ നിന്ന് പരിശുദ്ധ അമ്മ അകന്നിരുന്നു എന്നാണ് തിരുസഭ നമ്മെ പഠിപ്പിക്കുക. രണ്ടാമത്തെ ചോദ്യം, പരിശുദ്ധ അമ്മ പാപരഹിതയാണോ എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം നമുക്ക് കിട്ടി, പരിശുദ്ധ അമ്മ അമലോത്ഭവയാണ്, ഉത്ഭവഭാവം ഇല്ലാത്തവളാണ്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മ ഉത്ഭവഭാവം ഇല്ലാത്തവള് മാത്രമല്ല, കർമ്മഭാവം ഇല്ലാത്തവള് കൂടിയാണ്. കാരണം ദൈവമാതാവാൻ തിരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധ അമ്മയെ സംബന്ധിച്ചിടത്തോളം പാപത്തിൽ നിന്നെല്ലാം അകന്നിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ദൈവം പരിശുദ്ധ അമ്മയെ കർമ്മഭാവത്തിൽ നിന്നും അകറ്റി നിർത്തിയത്. സ്നേഹമുള്ളവരെ, ഈ കർമ്മഭാവത്തിൽ നിന്ന് അകന്നു നിൽക്കണമെങ്കിൽ വരപ്രസാദം കൂടിയേ തീരൂ. നമുക്കറിയാം, നമ്മളെല്ലാം പാപികളാണ്, പാപത്തിൽ നിന്ന് കരകയറാൻ പരിശ്രമിക്കുന്നവരാണ്. ഈ പ്രലോഭനങ്ങൾ അതിജീവിക്കാനായിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒന്നാണ് വരപ്രസാദം. അത് നമ്മുടെ പുണ്യപ്രവൃത്തികളിലൂടെയും ഉദാച്ച സ്വീകരണങ്ങളിലൂടെയും ലഭിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ പരിശുദ്ധ അമ്മയ്ക്ക് അധിക വരപ്രസാദം ലഭിച്ചിട്ടുണ്ടോ? ഇതിനെക്കുറിച്ച് പറയാറുണ്ട്, പരിശുദ്ധ അമ്മയ്ക്ക് വരപ്രസാദം ലഭിക്കാനുള്ള കാരണം പരിശുദ്ധ അമ്മ ദൈവമാതാവാകുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടത് കൊണ്ടാണെന്ന്. ഉൽപ്പത്തിയുടെ പുസ്തകം 3:15 വാക്യത്തിൽ അവിടെ നാം വായിക്കുന്നുണ്ട് സ്ത്രീയും സർപ്പവും തമ്മിലുള്ള പോരാട്ടത്തെക്കുറിച്ച്. അത് ആ സ്ത്രീ മാതാവാണെന്ന് തന്നെയാണ് സഭ പഠിപ്പിക്കുക. അങ്ങനെയെങ്കിൽ ഈ പിശാചിനെ തകർക്കാൻ പരിശുദ്ധ അമ്മയ്ക്ക് കഴിയണമെങ്കിൽ പാപത്തിൽ നിന്ന് അകന്നേ തീരൂ. അതുകൊണ്ട് തന്നെ സഭ പഠിപ്പിക്കുന്നു പരിശുദ്ധ അമ്മ പാപരഹിതയാണെന്ന്. മറപ്രേമിന്റെ വാക്കുകൾ ഇപ്രകാരമാണ്, വിമലയും നിഷ്കളങ്കയും പാപരഹിതയുമായ അമ്മയെന്ന് വിശുദ്ധ അപ്രേം പിതാവ് വിശേഷിപ്പിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മയെക്കുറിച്ച്. സ്നേഹമുള്ളവരെ, തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മ പാപരഹിതയാണ്. മൂന്നാമത്തെ ചോദ്യം, പരിശുദ്ധ അമ്മ ദൈവമാതാവാണോ എന്നുള്ളതാണ്. ഇതിന് ചില എതിർസാക്ഷ്യങ്ങളുണ്ട്, ചിലരുടെ ചോദ്യങ്ങൾ. ചിലർ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ ഈശോ സ്ത്രീ എന്ന് വിളിക്കുന്നത്? അതുപോലെ തന്നെ ഒരു മനുഷ്യ സ്വഭാവം കൊടുക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് കഴിഞ്ഞില്ലല്ലോ. വീണ്ടും പറയുന്നു, മൂന്നാളുകളുടെയും അമ്മയാണോ പരിശുദ്ധ അമ്മ എന്ന് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. സ്നേഹമുള്ളവരെ, ഇതിനുള്ള ഉത്തരം സഭ പഠിപ്പിക്കുന്നുണ്ട്, പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മാതാവാണ്. പരിശുദ്ധ അമ്മ ഒരു ശിശുവിനെ ജന്മം കൊടുത്തു, ശിശുവിന് ജന്മം കൊടുത്തു, ആ ശിശു ദൈവമായിരുന്നു. അതുകൊണ്ട് പരിശുദ്ധ അമ്മ ദൈവം. ഇതിന് സഭ പഠിപ്പിക്കുന്ന ചില ആശയങ്ങൾ കൂടിയുണ്ട്. ഈ ഒരു ചിന്താഗതി, ദൈവമാതാവ് എന്നുള്ള ചിന്താഗതി, ഏകദേശം 3 ഒറിജിനാണ് അഭിപ്രായപ്പെടുന്നത്. വീണ്ടും 431 എഫേസസ് കൗൺസിലിൽ വെച്ചാണ് ഇതൊരു വിശ്വാസസത്യമായിട്ട് പ്രഖ്യാപിക്കുക. ബനവെന്തുരുടെ, വിശുദ്ധനായ ബനവെന്തുരുടെ ഒരു വാചകം കൂടി പങ്കുചേർക്കുകയാണ്. ദൈവം എത്ര മഹോന്നതമായ പ്രപഞ്ചം സൃഷ്ടിച്ചാലും, സ്വർഗത്തെ സൃഷ്ടിച്ചാലും, മാലാഖമാരെ സൃഷ്ടിച്ചാലും, ദൈവമാതാവിനെ പോലെ ശ്രേഷ്ഠമായ ഒരു അമ്മയെ സൃഷ്ടിക്കാൻ ഇനി കഴിയുകയില്ല എന്ന്. സ്നേഹമുള്ളവരെ, അത്രയും വിലപ്പെട്ടതാണ് നമ്മുടെ അമ്മ. നമ്മുടെ എല്ലാവരുടെ അമ്മയാണ്, ദൈവത്തിൻ്റെ അമ്മയാണ്. അമ്മയെ നമുക്ക് മഹത്വപ്പെടുത്താം. 4 ചോദ്യം, പരിശുദ്ധ അമ്മ കന്യകയായിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു സ്ത്രീക്ക് ഉത്തമ ഭൂഷണങ്ങളാണ് കന്യകയും മാതൃത്വവും. എന്നാൽ സ്വാഭാവിക നിയമം അനുസരിച്ച് ഒരേ സമയം ഒരു സ്ത്രീയിൽ കന്യകാത്വവും മാതൃത്വവും ഉണ്ടാവുകയില്ല. എന്നാൽ പരിശുദ്ധ അമ്മയിൽ ഒരേ സമയം കന്യകാത്വവും മാതൃത്വവും ഉണ്ടായിരുന്നു എന്ന് സഭ പഠിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ആരാണ് ഒരു കന്യക? അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്. ഒരു കന്യക 3 കന്യക എന്ന് തെളിയിക്കപ്പെടുക. 1, ശാരീരിക ലൈംഗിക വ്യാപാരങ്ങളിൽ നകന്നിരിക്കുക. 2, ശുദ്ധതയ്ക്കെതിരായ ആഗ്രഹങ്ങളും ചിന്തകളും നകന്നിരിക്കുക. മൂന്നാമത് പ്രലോഭനങ്ങളെ ചെറുക്കാനുള്ള ആത്മീയ തൃഷ്ണ ഉണ്ടാവുക. ഈ 3 കൊണ്ടാണ്
ഒരാളെ കന്യക എന്ന് വിളിക്കുക. അങ്ങനെയെങ്കിൽ പരിശുദ്ധമ്മ തീർച്ചയായിട്ടും കന്യകയായിരുന്നു. ഈശോയെ ഗർഭം ധരിക്കുന്നതിന് മുമ്പും ഗർഭധാരണ സമയത്തും പ്രസവശേഷവും എല്ലാം പരിശുദ്ധമ്മ കന്യകയായിരുന്നു എന്ന് തന്നെയാണ് സഭ പഠിപ്പിക്കുക. അഞ്ചാമത്തെ ചോദ്യം, പരിശുദ്ധമ്മ എങ്ങനെയാണ് സ്വർഗരാജ്ഞിയായി മാറിയതെന്നാണ്. ഈ ചോദ്യത്തിന് ഉത്തരം നൽകണമെങ്കിൽ പരിശുദ്ധമ്മ മരിച്ചോ എന്നും പരിശുദ്ധമ്മ സ്വർഗാരോപിതയാണോ എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടുന്നതാണ് മരണം എന്ന് പറയുക. അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യൻ മരിക്കുന്നത് കൊണ്ടാണ് അവനെ മർത്യനെന്ന് വിളിക്കുക. പരിശുദ്ധമ്മ പാപരഹിതയായിരുന്നതുകൊണ്ട് പരിശുദ്ധമ്മയുടെ ജീവിതത്തിൽ മരണം ഒഴിവാക്കാമായിരുന്നു. പക്ഷേ ഔദ്യോഗികമായ പഠനങ്ങളൊന്നും പരിശുദ്ധമ്മയുടെ മരണത്തെക്കുറിച്ച് തിരുസഭ പറയുന്നില്ല. പരിശുദ്ധമ്മ മരിച്ചതായിട്ടോ ഒന്നും തിരുസഭ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കറിയാം പരിശുദ്ധമ്മ സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ടു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതാണ് പീയൂസ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പ 1950 വിശ്വാസത്യമായിട്ട് പ്രഖ്യാപിച്ചത് പരിശുദ്ധമ്മ സ്വർഗാരോപിതയാണെന്ന്. എങ്കിലും നമുക്കറിയാം പരിശുദ്ധമ്മയുടെ ശരീരം ഭൂമിയിൽ അഴിയാനായിട്ട് ദൈവം അനുവദിച്ചില്ല. ആത്മശരീരങ്ങളോടുകൂടി തന്നെ സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ പരിശുദ്ധമ്മ സ്വർഗാരോപിതയാണ്. സ്വർഗത്തിലെത്തിയ പരിശുദ്ധമ്മ മറ്റുള്ളവരെക്കാൾ ഉദാത്തമായ ഒരു വ്യക്തിയായതുകൊണ്ട്, മഹനീയ വ്യക്തിയായതുകൊണ്ട് പരിശുദ്ധമ്മയെ സ്വർഗത്തിന്റെ രാജ്ഞിയായിട്ട് ദൈവം അവരോധിച്ചു. സ്നേഹമുള്ളവരെ, ഈ വിശ്വാസത്യങ്ങളിലൂടെ പരിശുദ്ധമ്മയെ കുറിച്ച് നമ്മൾ ആഴമായിട്ട് പഠിക്കുകയായിരുന്നു. ഈ ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ ഗ്രഹിക്കാം, പരിശുദ്ധമ്മയെ കുറിച്ച് കൂടുതൽ ധ്യാനിക്കാം, മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാം, അതോടൊപ്പം തന്നെ നമ്മുടെ വിശ്വാസം വളർത്താനായിട്ട് പരിശ്രമിക്കാം. തീർച്ചയായിട്ടും പരിശുദ്ധമ്മ നമ്മെ സഹായിക്കട്ടെ മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുവാനും, അതോടൊപ്പം തന്നെ നമ്മുടെ തന്നെ ആധ്യാത്മികത വളർത്താനും പരിശുദ്ധമ്മയുടെ ജീവിതം നമുക്ക് തീർച്ചയായിട്ടും ഉപകരിക്കും. മാതൃകയും അത്യസ്ഥയുമായിട്ട് പരിശുദ്ധമ്മ നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു. Thank you.